ഇന്നലെ ഒക്ടോബർ 7-ന് ലുലുവിന്റെ നൂറുകണക്കിന് ഒഴിവുകൾ ഉണ്ടെന്ന കാര്യം പറഞ്ഞു നിങ്ങളിൽ ആയിരങ്ങൾ അതിനെ ഒരു ദിവസം തികയുന്നതിനു മുൻപ് തന്നെ അപ്ലൈ ചെയ്യുകയുമായിരുന്നു സന്തോഷം ഒരുപാട് പേർക്ക് ജോലി കിട്ടും ആശംസകൾ ഇന്നിതാ 5000-ത്തോളം ദിർഹം പ്രതിമാസം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് എമിറേറ്റ്സ് ആകട്ടെ ഫ്ലൈ ദുബായ് ആവട്ടെ എത്തിഹാദ് ആവട്ടെ എയർ അറേബ്യ ആവട്ടെ യുഎഇയുടെ ഒരു വിമാന കമ്പനി കസ്റ്റമർ സർവീസ് ഏജന്റുമാരെ നിയമിക്കുകയാണ് ചെറുപ്പക്കാരെ നിങ്ങളുടെ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റുമായിട്ട് ഒക്ടോബർ 11-ന് ബർദുബായിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ എത്തിച്ചേരണം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ അങ്ങനെ വോക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഖലീസ് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ അക്കാര്യം താല്പര്യമുള്ളവർക്ക് അപേക്ഷകളുമായിട്ട് വരാം എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അല്പമെങ്കിലും അറബി ഭാഷ ജ്ഞാനമുണ്ടെങ്കിൽ നല്ലത് അതിനാണ് പലപ്പോഴും നമ്മൾ ഈ അറബി ഭാഷ പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഈ സ്ക്രീനിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഒരു ആഡഡ് വാല്യൂ എന്ന രൂപത്തിൽ അതിനെ കാണണം പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാനുള്ള അതിൻ്റെ വളരെ ബാലപാഠം അറിഞ്ഞിരുന്നാൽ മതി പിന്നെ കുറച്ച് സെയിൽസ് സ്കില്ലുണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ട് ആളുകളെ ഒന്ന് കീഴ്പ്പെടുത്താനല്ല മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയും പലപ്പോഴും സെയിൽസിൻ്റെ ആൾക്കാർ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് കൊന്നുകളയുമെന്ന് പറയും അങ്ങനെയല്ല ചെറിയ വാക്ക് പറഞ്ഞാലും മതി സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള കഴിവുള്ളവർക്ക് കൂടുതൽ അവസരമുണ്ട് ഇൻ്റർവ്യൂ ബോർഡിനത് ബോധ്യമാവുകയും ചെയ്യും പിന്നെ ഈ ഫോൺ എടുക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ സംസാരിക്കുന്ന രീതി ആ ഒരു ഫോണിൻ്റേതായിട്ടുള്ള ടെലിഫോൺ എറ്റിക്വറ്റ്സ് എന്ന് പറയുന്ന ആ ഫോർമാലിറ്റികളൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് ജനിച്ചവരാണ് വളർന്നവരാണ് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എങ്ങനെയാണ് അന്താരാഷ്ട്ര സമൂഹം അതിനാണ് പലപ്പോഴും സിനിമയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയുള്ള ജീവനക്കാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് പഠിച്ചു വെക്കണം യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഒരു തെറ്റുമില്ല അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും ഏതായാലും 500-ലധികം വേക്കൻസികൾ 5000 ദിർഹം പ്രതിമാസ ശമ്പളം ഓഫർ ചെയ്യുകയാണ് വിമാന കമ്പനി അതുകൊണ്ട് ഒക്ടോബർ 11 ശ്രദ്ധയിലുണ്ടാകട്ടെ വിമാന കമ്പനികളുടെ കാര്യം പറയുമ്പോൾ 1932 ഇതുപോലൊരു ഒക്ടോബറിൽ 15-ാം തീയതി കറാച്ചിയിൽ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ എന്നൊന്നുമില്ലല്ലോ 32-ൽ കറാച്ചിയിൽ നിന്നും ബോംബെയിലേക്ക് ബോംബെയിൽ നിന്ന് പിന്നെ മദ്രാസിലേക്ക് പറന്ന ഒരു സിംഗിൾ എഞ്ചിൻ വിമാനം ടാറ്റ എയർ സർവീസ് എന്ന് അന്ന് പറഞ്ഞിരുന്നു പിന്നീട് എയർ ഇന്ത്യയായി മാറി ആ വിമാനം ഇതാ 90 വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ടാറ്റ സൺസിന്റെ കയ്യിൽ എത്തിച്ചേരുന്ന ചരിത്രത്തിന്റെ പുതിയൊരു നിയോഗം അതിന് സാക്ഷ്യമായി ഈ ഒക്ടോബർ 8 മാറുകയാണ് ടാറ്റ സൺസിന് ഗവൺമെന്റ് എയർ ഇന്ത്യയെ കൊടുക്കുകയാണ് 12,906 കോടി രൂപ റിസർവ് വാല്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറം എത്ര വേണോ ബിഡ് ചെയ്യാം എന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നിട്ട് ടാറ്റ സൺസ് മുന്നോട്ട് വന്ന് 18,000 കോടി രൂപ ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു കടങ്ങളൊക്കെ തീർക്കാം ഇനി സുഗമമായി പ്രവർത്തിപ്പിക്കാം ലാഭം ഉണ്ടാക്കാം നല്ല സർവീസ് കൊടുക്കാം യാത്ര ലളിതമാക്കാം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ടാറ്റ സൺസ് വരുന്നത് ജീവനക്കാരും പൈലറ്റുമാരുടെ അസോസിയേഷനും ബന്ധപ്പെട്ട സർവത്ര ഡിപ്പാർട്ട്മെന്റുകളും വളരെ സന്തോഷത്തോടു കൂടി ടാറ്റ സൺസിനെ സ്വീകരിച്ചിരിക്കുന്നു സ്വാഗതം ചെയ്തിരിക്കുന്നു ഇനി കൃത്യമായിട്ട് വണ്ടി ഓടുമോ കുറഞ്ഞ കാശിന് കിട്ടുമോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് എയർ ഇന്ത്യയിൽ ഒരു പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് വിളിച്ചാൽ പലപ്പോഴും മറുപടി കിട്ടുന്നില്ല എയർപോർട്ടിൽ ചെന്നിട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള മറുപടി ഉണ്ടാകുന്നില്ല സർക്കാരിന്റെ കാര്യമല്ലേ കാട്ടിലെ തടിയല്ലേ വലിയടാ വലി എന്നൊക്കെയുള്ള രൂപത്തിൽ മുന്നോട്ട് വരുന്ന സമീപനം മാറുമോ ഇതാണ് സാധാരണക്കാർ ഞങ്ങളോട് കഴിഞ്ഞ 3-4 മണിക്കൂറുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ ചോദ്യം മറ്റുള്ള സ്വകാര്യ വിമാന കമ്പനികളൊക്കെ ഒരു യാത്രക്കാരൻ അതിഥി ദേവോ ഭവ എന്ന രൂപത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മഹാരാജാവ് ഈ കൈകൂപ്പലിനപ്പുറം പലപ്പോഴും ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതി നമ്മുടെ വിമാന കമ്പനിയിൽ അകത്ത് കിട്ടുന്ന ആഹാരമൊക്കെ നല്ലതല്ല എന്ന പരാതി
ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം മാറണം. കൃത്യമായ സർവീസ് നടത്തണം. നടത്തിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം എന്താണ് പ്രശ്നമെന്ന്. അതൊക്കെ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? 90 വർഷം പാരമ്പര്യമുള്ള ഓൾ ജെറ്റ് എയർലൈൻ എന്ന് ആദ്യമേ കീർത്തി കേട്ട, ലോകത്തിലെ ആദ്യത്തെ ഓൾ ജെറ്റ് എയർലൈൻ എന്ന് കീർത്തി കേട്ട നമ്മുടെ എയർ ഇന്ത്യ ടാറ്റ സൺസ് എന്ന കമ്പനിയിലേക്ക് വരുമ്പോൾ അവരുടെ മനുഷ്യത്വം, ജീവനക്കാരോടുള്ള പെരുമാറ്റം, ഗസ്റ്റിനോടുള്ള പെരുമാറ്റം എന്നെല്ലാം കമ്പനികൾ ടാറ്റയുടെ കീഴിൽ 100-ലധികം കമ്പനികളുടെ ഒരു വലിയ ശേഖരമാണ് ഈ ടാറ്റ സൺസ് നയിക്കുന്നത്. പഴയ JRD ടാറ്റയുടെ മക്കൾ എന്ന രൂപത്തിലല്ല, നടരാജൻ എന്ന തമിഴ്നാട്ടുകാരൻ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് സാധാരണ കോയമ്പത്തൂരും തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം നേടി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ പഠിച്ചു വന്ന 58-കാരൻ നടരാജൻ ചന്ദ്രശേഖരൻ എന്നയാളാണ് ഇതിനെ നയിക്കുന്ന ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ വിഷനാണ് ടാറ്റ സൺസിനെ ഇങ്ങനെയാക്കി കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. JRD ടാറ്റ വിഭാവന ചെയ്തത് അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ ഇതാ എത്തിയിരിക്കുന്നു. വീണ്ടും ആ കുടുംബത്തിൽ നമുക്ക് 100-ലധികം നമ്മുടെ പ്ലെയിനുകൾ എന്ത് ചെയ്യും? 1000-ലധികം നമ്മുടെ പൈലറ്റുമാരെങ്ങനെ ഉപയോഗിക്കും? ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ സാധാരണക്കാരായ യാത്രക്കാർക്ക് എയർ ഇന്ത്യ എങ്ങനെ പുതിയ എയർ ഇന്ത്യ പുതിയ അനുഭവം നൽകും എന്ന് നമ്മുടെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുണ്ട്. ദുബായ് എക്സ്പോ ഒരാഴ്ച പിന്നിടുമ്പോൾ ആദ്യത്തെ ദിവസം പോയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു കുടിവെള്ളം കിട്ടാനൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട്, സൂമിൻ്റെ മുന്നിൽ പോയി കുറേ നേരം ക്യൂ നിൽക്കണം. പക്ഷെ ഇന്ന് ചെന്ന് ഈ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളൊരു വീഡിയോയും ഇട്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മാറ്റി പറയേണ്ടതുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ട് നല്ല രീതിയിൽ അതിൻ്റെ സംഘാടന മികവ് കാണിച്ചിരിക്കുന്നു. 65 കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ടൂർ ഗൈഡിന് തരും, എവിടെ പോകണം, ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും വേണ്ട. 120 കൊടുത്തു കഴിഞ്ഞാൽ 25 സ്റ്റോപ്പിൽ നമ്മളെ കൊണ്ടുപോകാവുന്ന സംവിധാനങ്ങളുണ്ട്. സൈക്കിൾ ടൂറോടുകൂടി, ഒരു ഗൈഡോട് കൂടിയിട്ടുള്ള സൈക്കിൾ ടൂർ നമുക്ക് തരും, സൈക്കിൾ ഇല്ലാത്ത ഗൈഡിന് തരും, എല്ലാ പ്രത്യേകതകളും പറഞ്ഞ് മനസ്സിലാക്കി തരും. മാത്രമല്ല പല പവലിയനുകളുടെയും മുന്നിൽ മാങ്ങാ ജ്യൂസും നമ്മുടെ പല വിധത്തിലുള്ള ജ്യൂസുകളും നല്ല പഴങ്ങൾ തണുപ്പിച്ച് വൃത്തിയായി ഓർഗാനിക്കായി വെട്ടിക്കൊടുക്കുന്ന സമീപനവും അതവിടെ നിന്ന് കഴിക്കാവുന്ന രീതിയും, വെള്ളം വേണോ മറ്റുള്ള മധുര പാനീയങ്ങൾ വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയിലൂടെ ഇങ്ങനെ നമുക്കിടയിലൂടെ സഞ്ചരിക്കുന്ന സംവിധാനവും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. അതിന് രണ്ടാം ഘട്ടമെന്ന് പറയണം, സേവനങ്ങളുടെ രണ്ടാം ഘട്ടം. അതുപോലെ എല്ലാ പവലിയനുകളും തുറന്നിരിക്കുന്നു, കൃത്യമായ ക്യൂ പാലിച്ചു കൊണ്ട് ആളുകൾ പ്രവേശിപ്പിക്കുന്നു. ആളുകൾ ഇന്ന് വെള്ളിയാഴ്ച സജീവമായി 8 ഒക്ടോബർ ധന്യമാക്കുന്ന വിധത്തിൽ എത്തിയിരിക്കുന്നു. പാർക്കിങ്ങിൽ നിന്ന് ബസ് സർവീസുകൾ വളരെ ആക്റ്റീവായിട്ട് ഓടുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഒരാഴ്ചക്കിടയിൽ വലിയ മാറ്റം വന്നിട്ട് ഒരാഗോള ഇവന്റായി തന്നെ അതങ്ങനെ പരിലസിക്കുന്നു. മാത്രമല്ല കാലാവസ്ഥയും ഗംഭീരം. സാധാരണക്കാർക്ക് എന്ത് കിട്ടും ഇതൊക്കെ പോയി കണ്ടിട്ടെന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു. അറിവിൻ്റെ അങ്ങേയറ്റത്തെ നമുക്കൊരിക്കലും ഒരു ഡിക്ഷണറിയിൽ നിന്നോ ഒരു ഗൂഗിളിൽ നിന്നോ ഒരു പുസ്തകത്തിൽ നിന്നോ വായിച്ച് കിട്ടുന്നതിനപ്പുറമുള്ള തരത്തിലേക്ക് പല കാര്യങ്ങളും മനസ്സിൽ പതിയാൻ ഈ എക്സിബിഷൻ എക്സ്പോ ദുബായ് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോവിഡുമായി ബന്ധപ്പെടുത്തി നമ്മുടെ നാട്ടിൽ നിന്നല്ല, ലോകാരോഗ്യ സംഘടനയും യുണൈറ്റഡ് നേഷൻസും പറയുന്നൊരു കാര്യം ശ്രദ്ധയോടൊന്ന് കേൾക്കണം. ഇന്ത്യയിൽ കുട്ടികൾക്കും വനിതകൾക്കും ഈ രോഗം കൂടുകയാണ്. എന്തുകൊണ്ട്? ഡെൽറ്റയുടെ വിളയാട്ടം എന്നാണ് പറയുന്നത്. അതിൽ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുന്നു എന്നാണ് പറയുന്നത്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്ര സംഘടനയും ഒറ്റ സ്വരത്തിൽ പറയുന്നത്. ഇന്ത്യയെക്കുറിച്ച് കണക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും പ്രസക്തമല്ല. പക്ഷേ ഏത് കണക്ക് വെച്ചാണെങ്കിൽ നമ്മുടെ കുട്ടികളെ, നമ്മുടെ വനിതകളെ സംരക്ഷിക്കാൻ വേണ്ട അകലം പാലിക്കലോ മാസ്ക് ധരിക്കലോ മുൻകരുതലെടുക്കലോ വാക്സിൻ എടുക്കലോ എന്താണെങ്കിലും അതൊക്കെ ഉണ്ടാകണം എന്ന കാര്യം ബന്ധുമിത്രാദികളെ വിളിക്കുമ്പോൾ, വാട്സപ്പിൽ സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒന്ന് പറയണം. ഇങ്ങനെയൊക്കെ ലോകാരോഗ്യ സംഘടന ഭയപ്പെടുന്നു, നമുക്കും ഭയമുണ്ടെന്ന് നമ്മുടെ കുടുംബങ്ങളോട് നമ്മൾ പറയണം. ആര്യൻ ഖാന്റെ ജാമ്യത്തിന് വേണ്ടി 1 ദിവസം 20 ലക്ഷം രൂപ വാങ്ങുന്ന അഡ്വക്കേറ്റ് സതീഷ് കർണാടകക്കാരൻ പോയിട്ടും നടന്നില്ല. മുംബൈ കോടതി പറഞ്ഞു ജാമ്യം കൊടുക്കാൻ പറ്റുകയില്ല.
കസ്റ്റഡിയിൽ തന്നെ തുടരട്ടെ, മാറ്റം ചിന്തിക്കാനുള്ള സാഹചര്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. യു എയിൽ നിന്ന് 136 പേർക്ക് മാത്രമാണ് രോഗബാധ, 2 പേർ മരിച്ചു. 2111 ആയിരിക്കുന്നു 2111 മരണസംഖ്യ. മൊത്തത്തിൽ 204 പേർക്ക് രോഗമോചനം സംഭവിക്കുകയും ചെയ്തു. വളരെ മോശപ്പെട്ടൊരു വാർത്ത അഫ്ഗാനിസ്ഥാനിൽ കുന്ദൂസ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒരു ഷിയ പള്ളിയിൽ സ്ഫോടനമുണ്ടായി, 46 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായി പറയുന്നു. പക്ഷേ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ പറയുന്നത് 70 മുതൽ 80 പേർ വരെ മരിച്ചു എന്നാണ്. ഉത്തരവാദിത്തം ഡായേഷ് എന്ന പ്രസ്ഥാനം ഏറ്റെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഐസിസ് ആകാം എന്നൊക്കെ ആദ്യം തന്നെ സംശയിച്ചിരുന്നു. ഇങ്ങനെ പലവിധത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. പക്ഷേ എവിടെ ചോര വീണാലും അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നേർക്കുള്ള വലിയൊരു ചോദ്യചിഹ്നമാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സമ്പന്ന പട്ടിക പുറത്തു വരുമ്പോൾ ഇന്ത്യയിൽ അംബാനി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത്. മലയാളികളുടെ കാര്യം പറഞ്ഞാൽ വ്യക്തിഗതമായി പരിശോധിക്കുകയാണെങ്കിൽ $5 ബില്യൻ ആസ്തിയോടുകൂടി നെറ്റ്വർത്തിൽ, വ്യക്തിഗത നെറ്റ്വർത്തിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ MA യൂസഫ് അലി ആണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം മുത്തൂറ്റിലെ എല്ലാവരുടെയും കൂടെ ആസ്തിയെല്ലാം ചേർത്ത് വെച്ചാൽ 6.4 ബില്യൻ വരും എന്ന കാര്യവും അറിഞ്ഞിരിക്കണം. കേരളത്തിൽ 11.5% TPR, അത് കുറയുന്നില്ല. ആശ്വാസം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലുതാണ്. ആ കണക്കിൽ നിന്ന് നമ്മൾ ഒരുപാട് ഉത്തരവാദിത്ത ബോധത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ TPR കുറഞ്ഞേ പറ്റൂ, അതിന് 3% താഴെ വന്നേ പറ്റൂ. ഇപ്പോൾ ഇന്നത്തെ 120 മരണം കൂടി സംഭവിച്ചപ്പോൾ മൊത്തം മരണസംഖ്യ 26,072 ആളുകൾ 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ മരിച്ചിരിക്കുന്നു. ഇതൊരു വലിയ കണക്കാണ്. 1 കോടി ജനസംഖ്യ ഇല്ലാത്ത UAE ആദ്യമേ തന്നെ ഈ രോഗബാധ ആഞ്ഞടിക്കാൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നായ UAE ദേരയെക്കുറിച്ചും നൈഫിനെക്കുറിച്ചും നമ്മുടെ നാട്ടിലിരുന്ന് വേണ്ടപ്പെട്ടവർ ഒത്തിരി സംഘർഷഭരിതമായ മനസ്സുമായി, നമ്മുടെ ബന്ധുക്കളെല്ലാം അവിടെയാണല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെട്ടിരുന്ന അതേ UAE. 1 കോടി ആളുകളില്ലല്ലോ, അവിടെ 2111 മരണമാണ്. ഇത്രയും ആശങ്കകൾക്കൊടുവിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന മരണസംഖ്യ നമ്മുടെ നാട്ടിൽ അങ്ങനെ വെച്ച്, ആ റേറ്റ് വെച്ച്, നമ്മുടെ വിദ്യാഭ്യാസ ആരോഗ്യ സംസ്കാരം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 6,500 ചുറ്റിപ്പറ്റി 7,000 താഴെ വരേണ്ട സ്ഥാനത്ത് മരണസംഖ്യ ആവറേജ് നോക്കുമ്പോൾ അത്ര പോലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് 26,072 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു 1.5 വർഷത്തിനിടയിൽ എന്ന കണക്ക് നമുക്ക് അത്ഭുതമായി മാറണം, ആശങ്കയായി മാറണം, നമ്മുടെ ഏറ്റവും വലിയ മനസ്സിന്റെ തെളിവിന് കാരണമായത് മാറണം. നമ്മൾ എന്തൊക്കെ വീണ്ടും വിചാരങ്ങളിലേക്ക് പോകണം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട സമയമാണ്. 10,944 ആളുകൾക്ക് ഇന്നും രോഗബാധയുണ്ട്, 95,000 ആളുകളെ പരിശോധിച്ചപ്പോൾ. നിങ്ങളുടെ സഹകാരിയായ ഒരു ഉൽപ്പന്നം ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ നിലയിൽ പിടിച്ചു നിൽക്കുകയും ജനശ്രദ്ധ എല്ലാ വിഭാഗം ദേശീയത ഉൾക്കൊള്ളുന്ന ആളുകളിലും തരംഗമായി മാറുകയും ചെയ്തത് ഞങ്ങൾക്ക് അഭിമാനം. ഐസോണിക്കിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ പെട്ടെന്നാണ് ജനങ്ങളത് സ്വീകരിച്ചത്. എന്തുകൊണ്ട്? ക്വാളിറ്റിയും വിലയും ഒന്നിച്ചു വരികയും കുറേ കാലം കഴിഞ്ഞിട്ടും ഈ ഉപകരണങ്ങൾക്കൊന്നും കേടുപാടുകൾ പറ്റുന്നില്ല എന്ന് വരികയും ചെയ്താൽ സ്വാഭാവികമായും അത് മലയാളിയാണോ ബംഗാളിയാണോ പാകിസ്ഥാനിയാണോ ഫിലിപ്പിനിയാണോ ശ്രീലങ്കക്കാരാണോ നേപ്പാളിയാണോ ആരാണെങ്കിലും അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വീണ്ടും ഐസോണിക് വാങ്ങിക്കൊണ്ടു വരൂ എന്ന് പറഞ്ഞു പോകും. അങ്ങനെയുള്ള വാട്സപ്പ് മെസ്സേജുകൾ വരും, പോകുമ്പോൾ അത് കൊണ്ടുപോകും, അല്ലെങ്കിൽ കാർഗോ അയക്കുമ്പോൾ അത് അയച്ചു കൊടുക്കും. ടോർച്ചാവട്ടെ, എമർജൻസി ലാൻഡേൺ ആവട്ടെ, അതുപോലെ പേഴ്സണൽ ഗാഡ്ജറ്റ്സ് ആവട്ടെ, ട്രിമ്മർ അടക്കമുള്ള കാര്യങ്ങളാവട്ടെ, എൻ്റർടൈൻമെൻറ്റ് ഉപകരണങ്ങളായിട്ടുള്ള ഈ സ്പീക്കർ സംവിധാനങ്ങളാവട്ടെ, ഇതിലൊക്കെ മൗലികമായ ഒരു സ്പർശം, ഒരു പ്രത്യേകിച്ചുള്ള അടയാളം, ഒരു പുതിയ മേൽവിലാസം ഐസോണിക് സൃഷ്ടിച്ചതാണ് ഈ ചെറിയ കാലം കൊണ്ട് ഇത്രയും വലിയ തരംഗമായി ഗൾഫ് മേഖലയിൽ മാറാൻ കാരണം എന്ന് മനസ്സിലാക്കുക. ആ ശ്രേണിയിലേക്ക് കൂടുതൽ ആളുകൾ വന്നു ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് 8 ഒക്ടോബർ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് 605 എപ്പിസോഡ്.